ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുത്തശ്ശി ഉണ്ടാക്കുന്ന ഒരു കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു മെനക്കേടും ഇല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം മുത്തശ്ശി ഇത് ഗോതമ്പ് കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാറുണ്ട് കൂടെ ഞാനും കഴിക്കാറുണ്ട് അപ്പോൾ ഇതൊരു പത്തിക്കറി എന്നാണ് പറയാറുള്ളത് അപ്പോൾ പത്തിക്കറി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഉണ്ട് അതായത് ജീരകം കുരുമുളക് അരച്ചിട്ടാണ് പത്തിക്കറി ഉണ്ടാക്കാറുള്ളത് ചേന ചേമ്പ് കുമ്പളങ്ങ എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പത്തിക്കറി എന്ന് പറയുന്നത് പക്ഷേ ഇത് പത്തിക്കറി എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ജീരകവും കുരുമുളകും അവോയ്ഡ് ചെയ്തിട്ട് വേറെ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് സിംപ്ലസ്റ്റ് കറി എവർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ആ ഒരു എപ്പോഴെങ്കിലും ഒരു വല്ലാണ്ട് മടി പിടിച്ചിരിക്കുന്ന സമയം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നല്ലോണം പച്ചക്കറി കഴിക്കണം എന്ന് തോന്നുന്ന സമയം ആ സമയത്തൊക്കെ ചോറിൻ്റെ കൂടെ നല്ലോണം പച്ചക്കറി കഴിക്കാൻ പറ്റുന്ന ലെവലിലേക്കുള്ള ഒരു കറിയാണ് വെള്ളരി പത്തിയക്കറി എന്ന് പറയുന്ന സംഭവം വെള്ളരിക്ക ഉണ്ടല്ലോ നമ്മുടെ കണിക്ക് വെക്കുന്ന വെള്ളരിക്ക അപ്പൊ ആ വെള്ളരിക്ക വെച്ചിട്ടാണ് ഈ പത്തിയക്കറി ഉണ്ടാക്കുന്നത് സോ വരൂ നമുക്ക് കാണാം എന്താ പറയാ നാടനായിട്ട് വളരെ നാടൻ ഫീലോട് കൂടിയിട്ട് ഉള്ള ഒരു കറി വെള്ളരി പത്തിയക്കറി അപ്പൊ തുടങ്ങല്ലേ അപ്പൊ വലിയൊരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ഒരു നാല് പേർക്കൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫുൾ വെള്ളരിക്ക എടുത്താൽ മാത്രമേ പത്തിക്കൂട്ടാൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് നന്നായിട്ട് വരുള്ളൂ കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ എന്താ വേറൊന്നും തന്നെ ഇതിൽ ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കഷ്ണം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എൻടയർ ഗ്രേവി തന്നെ വരാൻ പോണത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു വലിയ വെള്ളരിക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കംപ്ലീറ്റ് തൊലി കളഞ്ഞ് ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാട്ടുള്ളൂ അപ്പൊ അതാ ഞാൻ ഒരു ഫുള്ളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതിപ്പോൾ എത്ര തന്നെ ഉണ്ടാവുമെന്ന് കണ്ടറിയണം എന്താ വെച്ചാൽ ഒറ്റ പോക്കം കൂടെ പോവുത് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ഇടാം മുളക് പൊടി അധികം വേണ്ട പത്തിക്കൂട്ടാൻ എപ്പോഴും എരിഞ്ഞ് എരിഞ്ഞ് കഴിക്കില്ല ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഓരോ വെള്ളരിക്കയുടെ വേവിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ടൈം ഇത് ഇത് ഇതുപോലെ വെള്ളരിക്കത്തെ വെള്ളവും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ വെന്ത ഒരു സംഭവം കിട്ടും ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ഉറച്ചു വിട്ടോളും ഒരു ഒന്ന് കൂടി ചേരാൻ വേണ്ടി മാത്രം ഓ ഇതൊക്കെ ഒരു കറിയണ്ടി അമ്മ ഇതൊക്കെയാണ് നീ കാണിക്കണമെന്ന് ചോദിക്കേണ്ട ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു പത്തിക്കറിയാണ് പത്തിക്കറി എപ്പോഴും പണ്ടത്തെ ആൾക്കാർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കുന്ന ഒരു സംഭവമാണ് സോ നമുക്ക് ആ ഒരു ആരോഗ്യപരമായിട്ട് ഇന്നത്തെ കാലത്ത് ഈ ഒരു സിറ്റുവേഷനിൽ ചിന്തിക്കുമ്പോൾ ഇതൊക്കെയല്ലേ കൈ വരിക കുറേ മസാലകളൊക്കെ കഴിച്ച് മടുക്കുമ്പോഴേ ഓക്കെ ഇനി ഓഫ് ചെയ്യുക ഈ ഒരു ഇത് മതിയിട്ടോളെ ഇതാ ഇങ്ങനെയുള്ള ആ ഒരു വെള്ളം മതി കൂടുതലൊന്നും വേണ്ട അപ്പുറത്ത് എനിക്ക് നല്ല അസൽ ബീൻസ് ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ചോറിന് ഇതൊക്കെയാണ് അപ്പോൾ ഇനി ഇത് വറുത്തിടാം നമുക്ക് വറുത്തിടാൻ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 40-45 ഉള്ളി നല്ലോണം ചെറിയ ഉള്ളി നല്ലോണം ഉണ്ടെങ്കിൽ ഉത്തമം ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയുള്ളിയും രണ്ട് ചെറിയ വലിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് നല്ലോണം ഉള്ളി വേണം ഇതിന് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ചുരുക്കം ഇനി ഇതൊക്കെ കൂടി മുറിക്കുക ചെറുത് ചെറുതായിട്ട് ഇതിനെ വട്ടത്തിലെ ഇത് ചെറുത് ചെറുതായിട്ട് മുറിച്ചിട്ട് നമുക്ക് വറുത്തിടാം അപ്പോൾ ഇനി നമുക്ക് വറുത്തിടാം നെയ്യിൽ തന്നെ വറുത്തിടണം നോ ചോയ്സ് ഇതാണ് അതിൻ്റെ ശരി എന്താണ് കുളിപ്പിക്കണ ചോദിക്കേണ്ട ആ കറിയുടെ മെയിൻ രുചി വരാൻ പോണത് തന്നെ ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഇനി അതിലേക്ക് നമ്മൾ കടുകിടാം ഒന്ന് ചൂടായിക്കോട്ടെ കടുകിട കടുക് പൊട്ടുമ്പോൾ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം നമുക്കിനി വറ്റൽ മുളക് കരുവേപ്പില ചെറിയുള്ളി വലിയുള്ളി ഏകദേശം ഇപ്പൊ ഒരു സ്വാദ് മനസ്സിലായിണ്ടാവുമല്ലോ നമുക്ക് എന്തായിരിക്കും ചോറിൻ്റെ കൂടെ എന്ന്
നല്ലോണം വറുത്തിടണം എന്നാൽ മാത്രമേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇത് ബ്രൗൺ കളർ ആവട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ആ കറിയിൽ എത്രമാത്രം ഉപ്പുണ്ടെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ ഇല്ലെങ്കിൽ ഈ ഉള്ളിയിൽ ഉപ്പിടണം ഓക്കേ ഉള്ളിയിൽ ഉപ്പിടാം കുറച്ച് കുറവുണ്ട് ഇതിനി ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് അങ്ങോട്ട് വറുത്ത് അങ്ങോട്ട് കൊടുക്കുക എന്ത് എളുപ്പമാണല്ലേ സംഭവം അപ്പോൾ ഇതാ നല്ല സൂപ്പറായിട്ട് ബ്രൗൺ കളറായിട്ട് കറുക്കരുത് വറുത്തിടാണ് നല്ല അസലായിട്ട് ഇനി ഇതിലേക്ക് ലേശമൊന്ന് ആ നെയ്യൊന്ന് ഒലിമ്പിയ വെള്ളം ഓ ലാല ഫിനിഷ് സൂപ്പർ ഇക്കറിയുടെ ഭംഗി ഒന്ന് നിങ്ങൾ നോക്കൂ അതായത് പത്തിയക്കറി എന്നറിയപ്പെടുന്ന വെള്ളരി പത്തിയക്കറിയാണ് നിങ്ങൾ ഈ കണ്ടത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഞാൻ സെർവ് ചെയ്യട്ടെ ഇപ്പോൾ ഞാൻ എന്തായാലും ഇളക്കുന്നില്ല ചോറ് ആവണ സമയത്ത് ഞാൻ എല്ലാം കൂടി കാണിച്ചുതരാം നന്നായിട്ട് ഊണ് കഴിക്കാൻ പോണ മുമ്പ് നല്ല ഇളക്കുക ഓ സൂപ്പർ ഓരോ വെള്ളരിക്ക കഷ്ണത്തിലും ഇങ്ങനെ ഉള്ളി പിടിച്ചിട്ടുള്ള സംഭവം ഇതിങ്ങനെ കഴിക്കാനുണ്ടല്ലോ എന്തായിരിക്കും സുഖം എന്നറിയോ ഇതൊന്നും ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ ഇതൊക്കെ ആരോഗ്യത്തിന് സൂപ്പറാണ് ഓക്കെ സെർവ് ചെയ്യാം ചോറ് വിളമ്പിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പത്തിയക്കൂട്ടൻ എത്രയധികം കഷ്ണങ്ങളാണ് ഞാനിവിടെ തക്കാളി വറുത്തിട്ടത് തൈരിൽ വറുത്തിട്ടത് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പുളി രസത്തിന് നല്ല അസല ബീൻസ് ഉപ്പേരി നല്ല ഹെൽത്തി പച്ചക്കറി മേളം ഓക്കെ ഇനി നമുക്ക് കഴിക്കാം ഉണയ്ക്കാം നല്ല മണം ഉള്ളിയും ഒക്കെ വറുത്തിട്ടതിൻ്റെ ഇരുന്ന് കഴിക്കാം വരും എനിക്ക് അങ്ങനെ എത്തുന്നൊരു വീട് ഓർമ്മ വരിക ഈ മണങ്ങളൊക്കെ അവിടെ ഓസം വാട്ട് എ കോമ്പിനേഷൻ വെറും വെള്ളരിക്കയല്ലേ എന്താ അതിലുള്ളതെന്ന് വിചാരിക്കും ആ വറുത്തിടുന്ന സമയത്തുണ്ടാവുന്ന കോമ്പിനേഷൻ ഉണ്ടല്ലോ എത്ര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയിലേ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ശരിക്കും ഒരു ആക്രാന്തത്തിൽ കഴിക്കണ പോലെ തന്നെ ഫീൽ ചെയ്യും
എൻജോയ് ചെയ്ത് കഴിക്കുക, അതാണ് എപ്പോഴും നല്ലത്. ഉണ്ടാക്കുന്ന പ്രതീക്ഷിക്കുന്നു. എന്തായാലും കമൻസ് ഇടാൻ മറക്കരുത്. വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Vinny's Kitchen.